हाई फ्रेंड्स इट्स मी एम इ कारक्स वीडियो स्वागत अब नाम अब बैंगलूर बस इरिटी पोवे नाम इंगे विराज पेट मैसूर आ रूट नाम इरिटी एवडा श्रीकंडपुरम मारीपरल विल कुरेल श्रीकंडपुरम तलिपरूट मंगलवर वही कटी अलूल ആ വഴിയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ആരോടും പറയണ്ട ആർ ടി പി സാർ വേണ്ടെന്ന് പറഞ്ഞു സംഭവം നമ്മളെടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ കർണാടകത്തിലേക്ക് പോകുമ്പോൾ ആർ ടി പി സാർ ഇല്ലാണ്ട് ബസ് കടത്തുന്നുള്ള റിപ്പോർട്ടെല്ലാം ഉണ്ട് അതിന്ന് പബ്ലിക് ആക്കണോ ഏത് റൂട്ടാണ് ഇത് പോകുന്നതെന്ന് അയ്യോ അപ്പോൾ നേരെ ബാംഗ്ലൂരിൽ നിന്ന് നാളെ വൈകുന്നേരം ഫ്ലൈറ്റ് നേരെ ഡൽഹിയിലേക്ക് ഒന്നാമത് ഇത് ബസ് എടുക്കാന്ന് വെച്ചാൽ കർണാടക വഴി ഊട് വഴിയിലൂടെ ആർ ടി പി സി ആറിലാണ് എങ്ങനെ പോകാമെന്നുള്ള കാണിക്കാനാണ് പൊതുവേ നമ്മൾ ഇരിട്ടിൽ നിന്ന് പിന്നെ ഒരു 9:30 മണിക്കാണ് ബസ്സിനൊക്കെ അല്ലേ രാത്രിക്ക് എത്ര ബസ് ഉണ്ടായതാ ഫുൾ ബ്ലോക്കായില്ലേ നമ്മൾ 5 മണിയാകുമ്പോൾ കലാശപോലെ എത്തും ഇതിപ്പോൾ ഏകദേശം 6:30 വിട്ട് ബസ് 6:30 ഇനിയിപ്പോൾ നാളെ രാവിലെ 7 മണിക്ക് എത്തുന്നു അറിയാം എത്ര ടൈം അല്ലേ ഏകദേശം 4-5 മണിക്കൂർ എക്സ്ട്രാ ഓട്ടാ കൊറോണ എഫക്ട്സ് എന്തായാലും ഇതൊരു പുത്തന ഒരു 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 വേറൊരു റൂട്ട് അല്ലേ അത് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ മാഷിമാർ ഒക്കെ നമ്മൾ പറയില്ല ഒരു ഒരു സ്ഥലത്തേക്ക് എത്താൻ രണ്ട് വഴി പോകുമ്പോൾ ഒരു വഴി വരുമ്പോൾ ഒരു വഴി ആ ഡയലോഗ് മാഷിരിക്കാനോട് പറഞ്ഞു എന്ത് പറഞ്ഞു പിന്നെ നമ്മളൊരു സംഭവം ഒരു സ്ഥലത്തെ ഒരു ഒരു ഏരിയയിൽ പോകുമ്പോൾ രണ്ട് വഴി കാണും അപ്പോൾ എന്ത് നിങ്ങൾ പ്രവൃത്തി കാണുമ്പോൾ രണ്ട് വഴി കണ്ടെത്തണം എന്നാണ് നമ്മളത് ശരിയാണ് സാറ് പറഞ്ഞത് ഒരു മാറ്റമില്ല അവിടെ എല്ലാവരും സൈലൻ്റായി ഞാൻ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർ പഠിച്ചിട്ട് എക്സാം വന്ന് എന്നെപ്പോലത്തെ ആൾക്കാർ കോപ്പി എടുക്കുന്നു നമ്മൾ രണ്ടാമത്തെ വഴി ഏറ്റെടുക്കുന്നത് അയാൾ പിന്നെ മുക്കി തലത്തിട്ട് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ ശരിയല്ലേ അല്ലല്ല ഉറല്ലല്ലോ പറഞ്ഞ രണ്ട് വഴി നോക്കണത് എൻ്റെ സ്വന്തം സാറന്നെ നമ്മളെ സീതാ സാർ പിന്നെ ജിതേ സാറാണ് ഇവിടെ ഉണ്ട് സാറ് നല്ലോണം ഉടക്കിയതാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ കട്ടക്കുള്ള പണ്ട് ആയി പഠിക്കാന്നല്ലേ പഠിപ്പിക്കുന്ന മാഷന്മാരോട് കുറച്ച് ദേഷ്യമായിരിക്കില്ലേ പക്ഷേ സാറ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാറാണ് അവിടുന്ന് പോയി ഡോൺ ബോസ്കോ പഠിപ്പിച്ച് പിന്നെ ഇപ്പം പുള്ളി മൈസൂറല്ലേ നമ്മളെ സ്വന്തം ചങ്ക എന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ ടീമുണ്ട് കുറേ സാറന്മാരുണ്ട് എല്ലാവർക്കും ഉണ്ടോ നമുക്കല്ല എല്ലാവർക്കും ഉണ്ടോ അതേപോലെ സാറന്മാർ ഞാൻ പറയാം ഓരോരോ അവസ്ഥാന്തരങ്ങൾ നമ്മളെ ചെയ്യേണ്ടത് നിന്ന് രണ്ടാളെയും കൂടി അടിച്ചു കയറ്റി ഇതാ നമ്മൾ അമീസ് ചങ്ങായിയാണ് ചങ്ങായി ഡേട്ടനാന്ന് സജ്ജത് അപ്പോൾ പോയതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല നേരെ ഇവരെ ഷോപ്പ് വരുന്നുണ്ട് ചെയ്യേണ്ടായിരുന്നു കാർ ആക്സറീസ് അപ്പോൾ പുള്ളി പറഞ്ഞ ഒന്ന് പർച്ചേസ് ചെയ്ത് തരണം അങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പിന് വേണ്ടിയിട്ട് പർച്ചേസിന് വേണ്ടി അപ്പോൾ ഷോപ്പിൻ്റെ കാർ ആക്സറീസ് പുതിയ തുടങ്ങുന്ന ആൾക്കൊരു പിന്നെ പർച്ചേസ് ചെയ്യണമെന്നാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഷോപ്പിപ്പോൾ പർച്ചേസ് മാത്രമൊന്നുമല്ല നമ്മളിപ്പോൾ ഷോപ്പ് സെറ്റിംഗ് ഉണ്ട് അതുപോലെ പണിക്കാരെ സെറ്റായി കൊടുക്കും പിന്നെ സാധനവും സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും പുതിയ ഷോപ്പ് വരുന്നുണ്ട് ചെയ്യണ്ടാലും കിട്ടില്ല ഷോപ്പാണ് ഹെവി ലെവലിൽ വരുന്നു അപ്പോൾ അതിൻ്റെ പർച്ചേസ് ആവശ്യത്തിനാണ് നമ്മളിപ്പം നേരെ ഡൽഹിയിലേക്ക് വന്നു ഇവര് ഇവരെ ഫുഡെല്ലാം എടുത്ത് ഞാൻ മാത്രം ശശിയായി എത്ര കാലം ഇപ്പം പുറത്തു പോയിട്ട് ബാംഗ്ലൂർ അങ്ങോട്ട് പോയിട്ട് കൊറോണ കേശം പോയിനാ പോയില്ലല്ലോ ഇത് പ്രവാസിയാണ് ഇതും പ്രവാസി കേട്ടോ ഇതെല്ലാം പ്രവാസികൾ നാട്ടിൽ സെറ്റായി കമ്മീൻ്റെ പ്രവാസി ഒന്നല്ല ചെറുപ്പം മുതലേ വീടുകളിലായി സെറ്റായതാ ഒരുവിധ പ്രവാസികളിലോ അങ്ങൊന്നിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു വടകരയെന്നൊരു പുള്ളി വിളിച്ചിട്ട് എന്താ വെച്ചാൽ മൂപ്പർ ഇതേപോലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ ഷോപ്പ് തുടങ്ങി ഞാൻ നമ്മളിപ്പോൾ ചൊവ്വാഴ്ച അടുത്തൂല പുള്ളിയിപ്പോൾ വടകരയിൽ നിന്ന് വരുന്നുണ്ട് അവിടുന്ന് ഇന്ന് എന്നെ വിളിച്ചിന്ന് പഴയ എൻ്റെ ബ്ലോഗ് കണ്ടിട്ട് ഇങ്ങനെ ഷോപ്പ് തുടങ്ങുന്നുണ്ട് പർച്ചേസ് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഡൽഹിയിലുണ്ടോ നേരെ വാന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പർ നാളത്തേക്ക് ടിക്കറ്റ് എടുത്ത് എൻ്റെ ചൊവ്വാഴ്ച പുള്ളിയുണ്ടോ അവർക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കണം ഓ അങ്ങനെ നമ്മളെ കലാശപാളി എത്തി ചെക്കിങ്ങും കാര്യമൊന്നും ഇല്ല കേട്ടോ ഓ ആർ ടി പി സാറെടുത്ത നമ്മൾ ശശികൾ മോരി ശശികൾ അല്ലേ തുള്ളിയേക്കുന്ന് അതായത് കാസർഗോഡ് വഴി സുള്ളി വഴി വന്നേ ആടെ ഒരു 2000 രൂപ അങ്ങൊന്ന് 2000 രൂപ എന്നൊന്ന് കൈക്കൂലി കൊടുത്ത് അല്ലേ ആർ ടി പി സാർ വെച്ചിനാ നല്ല ഓക്കെ എന്നാ ആർ ടി പി സാറ് 500 രൂപ ഗോവിന്ദ ഇവൻ കള്ള സർട്ടിഫിക്കറ്റാക്കിയവര് വെറുതെ പൈസ പോയി 500 രൂപയ്ക്ക് എത്ര പൊറോട്ടയും ചിക്കനും തിന്നേനു ഏ ഉടായിപ്പോൾ അത് നമ്മൾ സ്വർണത്തിൻ്റെ കമ്പനിയുടെ ബസ്സിൽ വന്നത് പേര് പറയണ്ട സ്വർണ കമ്പനി എന്നറിയാം അതിനെ ഇംഗ്ലീഷിലാക്കിയാൽ മതി ഉള്ളുടായിപ്പോൾ അത് നേരാവണ്ണം എന്നല്ല വന്നത്
ആറ് മണിക്കൂർ തന്നെ 12 മണിക്കൂർ എടുത്തു അതിന്. ഓ, രാവിലെ തന്നെ നല്ല നേരം മൊത്തം പളപളാത് വെളുത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചെറുങ്ങൻ തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം മനസ്സിലായി, ആ സുള്ളിലേക്കുള്ള നല്ല പൈസ ആക്കുന്നുണ്ട് ആ ബോർഡറിൽ നിന്ന്. ഏ 2000 രൂപ ഒരു വസ്തു വാങ്ങുമെങ്കിൽ ഒരു 10 വസ്തുവായ പൈസ കിട്ടിയില്ലേ. ആ, എന്തായാലും റൂം എടുത്തിട്ട് കുറച്ച് കടന്നു തുടങ്ങാം, എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക്. ഒരു വൈകുന്നേരം ആകുമ്പോൾ എയർപോർട്ടിൽ പോവാം. മിലിറ്ററി ബസ് വണ്ടിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഓ, നോക്കാം, റൂം നോക്കാം. ഓക്കെ, കലാശ് പോളെത്തുനിന്ന് അവിടെ ലോഡ്ജിൽ വന്ന് ഓ 4 മണിയാകുമ്പോൾ ഇവിടുന്ന് വിട്ടാൽ നമുക്കൊരു 5:30-6 മണിയാകുമ്പോൾ എയർപോർട്ട് എത്താം. 4 മണിയല്ല, ഒരു 3.5 മണിക്കൂറുണ്ടോ, കാരണം ട്രാഫിക്കിൻ്റെ കാര്യം ഒന്നും പറയാനാവില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നേരെ മുന്നിലതൊരു അമ്പലം, ആ അതിനപ്പുറമാണ് ജെ സി റോഡ് ബണ്ണിൻ്റെ മാർക്കറ്റ്. ഇനി അത് എന്താ ലക്ഷ്മിയാന്ന് തോന്നുന്നു കാർ പാർക്കിങ്. ഓ, നല്ലൊരു ചായ കുടിച്ച് ഒന്ന് മെല്ലെ കടന്നുറങ്ങാം. ഏ, വന്നേ തൊരു നഷ്ടമേ ഉള്ളൂ, RT-PCR എടുത്ത മൊത്തം നഷ്ടം. ഏ, നമ്മളെ കൂട്ടുകയൊക്കെന്നൊന്നും പിന്നെ ഈ വയനാടും ചോദിക്കുന്നുണ്ട് കാരണത്തിലേക്ക് വരുമ്പോൾ. ആ, ഈ സുള്ളിയ ഭാഗത്തു നിന്ന് ഫുള്ള് കഴിക്കൂല എന്നു, കാരണം അയ്യോ ഇത് ആരെയെങ്കിലും ആവശ്യമില്ലേ, ഇത് എടുക്കുകയോ ചെയ്യണം. ഒന്നാമത് എടുക്കുന്നത് മാത്രമല്ല, മുക്കിലും വായലെല്ലാം ഇട്ട് കുത്തുകയും ചെയ്തില്ല, അതെങ്കിലും ഒഴിവായാലും എല്ലാം മീസേ നിന്റെ പിന്നെ എടുത്തിട്ടില്ലല്ലോ, നീ ഇവിടെ ആയിപ്പല്ലേ, അതെങ്ങനെയാണ് ആക്കുന്നത്. അയ്യോ, അയ്യോ, സെക്കൻഡ് ഡോസ് ഇന്നലെ എടുത്തത്, അപ്പോൾ ഇരുത്തവണ് കൊറോണ കാണിക്കുന്നതുകൊണ്ട് ഒരു കർണാസിലെത്തി കൊറോണ നെഗറ്റീവ്. അല്ല, അങ്ങനെ ഉള്ള ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാം. നമുക്കൊന്ന് ഇൻഫർമേഷൻ പ്രകാരം, അതായത് 31-ാം തീയതി വരെ നമ്മൾ ഈ ഒരു ഇരുട്ടി നമ്മളെ ബോർഡറില്ലേ, കൂട്ടുപോയ ബോർഡറിലും അവിടെ പിന്നെ എല്ലാടി കർണാടകത്തിൻ്റെ എല്ലാ ബോർഡറിലും RT-PCR എടുത്ത് കളയിലാന്ന് പറയുന്നുണ്ട്. ഈ മാസം കൂടെ ഉള്ളത് തന്നെ അല്ലടാ, നല്ല പറഞ്ഞേ. ആ, ഈ മാസം ലാസ്റ്റൊക്കെ തീരുന്ന തന്നെ ഒന്നാമത് ഇവനിക്കൽ. അല്ല, ഇവനിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ ഭാര്യ വീട്ടിൽ പോകണമെങ്കിൽ കാണാത്ത ഒരു 500 രൂപ ചിലവാ. അയ്യോ, അതല്ലാതെ എന്തായാലും നമ്മളെ ബാംഗ്ലൂർ ഒരു തന്നെയാട്ടോ. പൊതുവേ മലയാളത്തിന് 1-2 സെക്കൻഡ് ഹോം ടൗൺ ഉണ്ട്, ഒന്ന് ബാംഗ്ലൂർ, ഒന്ന് ദുബായ്. ഇപ്പം പിന്നെ ദുബായ് ആയി അല്ലേ, ഹോം ടൗൺ സെക്കൻഡ് ഹോം ടൗൺ ദുബായ് ആണ്. ഫോക്കസെല്ലാം ദുബായിലല്ലോ ഉള്ളേ. ഞായറാഴ്ച കൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടടാ, വണ്ടിയുള്ള ആളൊന്നുമില്ല, ശൂന്യത, ശൂന്യത, ഭയങ്കര ശൂന്യത. ഞായറാഴ്ച ആയതുകൊണ്ടാ, ഞായറാഴ്ച മാർക്കറ്റിൽ, നമ്മളെ വണ്ടീൻ്റെ മാർക്കറ്റെല്ലാം ഞായറാഴ്ച ഉച്ച വരെ ഉണ്ട്, ചിലത് ചിലത് തുറക്കൂല. എന്നാലും കുറവാണ് കേട്ടോ, ആൾ കുറവുണ്ട്. ഓ, നമുക്ക് പിക്ക് കേട്ടോ അപ്പുറം കൽപ്പകൻ്റെ അവിടെ പോയി ഫുഡ് കഴിച്ച് നല്ല നാടൻ ചോറുണ്ട്, നാടൻ ചോറ് കഴിച്ച് നേരെ പോവാം. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ വിചാരിച്ചു കണ്ണൂരെ ടോപ്പ് സാധനം തന്നെ, ഏതെല്ലാം അവലും നോക്കണ. അയ്യോ, കേടുവട്ടാ, ഇതൊരു മിനി ഗൾഫ് എയർപോർട്ട് തന്നെയാണ്. ഗൾഫ് ഏതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ഏത് എയർപോർട്ടിൽ കമ്പയർ ചെയ്യാം? കുവൈത്ത് എയർപോർട്ട് ഏകദേശം ഇതുപോലെ ഇറങ്ങി. ഓ, വേറെ മോഡ്, കുത്തൊക്കെ ബച്ചു കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്, ബച്ച കൊടുത്ത് കുത്തുന്നുണ്ട്. ആ ബച്ച അതിന് ബേറ്റിയാന്നറിയില്ല. ആ, ഞങ്ങൾക്കൊന്ന് ഫില്ലപ്പിൻ്റെ ബ്ലാങ്ക്സ് ആക്കാൻ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ 5 മണിക്കൊക്കെ എത്തി, വളരെ നേരത്തെ 8 മണിക്ക് ഫ്ലൈറ്റ്, 6 മണിക്കൂടൊക്കെ. അല്ല, അത് വേറൊരു വിഷയമുണ്ട്, നമ്മൾ കലാശ് പാളയം മാർക്കറ്റിൽ പോയാലോ എന്നാന്നറിയില്ല. എൻ്റെ കീശന്ന് പൈസ എടുത്ത് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, കീശന്ന് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു, കാരണം മലയാളി സ്പോർട്ടിൽ തന്നെ ഏരിയ ആണല്ലോ. അപ്പം പുള്ളി തന്നെ അറൗണ്ട് ആയിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കുന്ന, വേറെ തോട്ടം എടുത്തിട്ട് മുമ്പിൽ നിൽക്കുന്ന, ഒരു വിശപ്പശക്ക്. ഞാനും റംസാദ് നോട്ട് ചെയ്തു, ഇവ രണ്ടും നോട്ട് ചെയ്തിട്ടില്ല, മൂപ്പറ നല്ല മോഡിലുള്ള. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് ഞാൻ നല്ല സ്കേപ്പായി അപ്പുറത്ത് നിന്ന്. കാരണം വെച്ചാൽ നമ്മളെ ചങ്ങായിമാർ തന്നെ ഒരു ഓട്ടോ കൊണ്ടുപോയിട്ട് ഓട്ടോഷക്കാരനാണ് ഇവർ മെയിൻ, അതായത് അടിക്കുന്നത്. അപ്പോൾ ഓട്ടോഷക്കാരനെ മെല്ലെ വിട്ട് നമ്മൾ മുന്നിന്ന് ട്രിപ്പ് പോയിട്ട് അവർ ഒഴിഞ്ഞ് കയറിയപ്പോൾ അടിക്കും. അതിൻ്റെ ചങ്ങായിന ഒരു കുറച്ച് കൊല്ലം പിന്നെ ഇതുപോലെ ഫോൺ എടുത്തിട്ട്, അല്ല സോറി, വണ്ടി എടുത്ത് ഓട്ടോഷയിൽ പോയി, രാത്രിക്കാണ് പൊളിച്ചക്കാണ് കത്തി, ഇവിടെ കത്തി വെച്ച് പിന്നെ പേഴ്സും പിന്നെ ഫോണും. ഓ, പിന്നെ നമ്മൾ ചങ്ങായി കൊണ്ട് ദരിദ്രവാസിയാണ്, ആകെ 300 രൂപ ഉണ്ടായില്ലോ, പക്ഷെ ഫോണ് പോയി.
ഫോൺ വന്നാലും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട പറ്റെങ്കിൽ യൂബറോ ഓലോ ടാക്സിയോ പിടിക്കുക, ഓട്ടോസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഉടായ്പിൻ്റെ അങ്ങേയറ്റം കേട്ടടത്തോളം. ആ ഇപ്പോൾ നേരത്തെ വന്ന് എയർപോർട്ടിലാകുമ്പോൾ പിന്നെ പ്രശ്നം കണ്ടല്ലോ അല്ലേ. ആ മാക്സിമം പൈസയും കൊണ്ടൊന്നും ഇറങ്ങണ്ട, ഏറ്റവും നല്ല അക്കൗണ്ട് ഇട്ട് വെക്കുന്നത് തന്നെയാണ്. രണ്ടു ദിവസം ലീവ് ആയിട്ടുണ്ടോ? എന്നോട് പറഞ്ഞല്ലേ, ആ നമ്മൾ മാക്സിമം അക്കൗണ്ടിലോട്ട് ഇട്ടാൽ യാത്ര ചെയ്യാം. നമ്മളൊരു ബുദ്ധിമോശം, എന്നാലും കുഴപ്പമൊന്നുമില്ല. എയർപോർട്ട് എത്തി. ഓ നല്ല നല്ലൊരു ഒരു ഇതില്ല, കാറ്റും നല്ല ഇതില്ല. ഞാൻ വിചാരിച്ചു കണ്ണൂർ കണ്ടു നോക്കുമ്പോൾ കണ്ണൂരാ വലുത്. ഇവൻ പറഞ്ഞ് ദുബായ് ഒരു എയർപോർട്ട് ഫീലിംഗ് ഉണ്ട് കേട്ടോ, ഒരു ദുബായ് എയർപോർട്ട് അല്ലെങ്കിൽ ഷാർജ ഒരു എയർപോർട്ട് ഭയങ്കര ആ അല്ലേ. പിന്നെ ബാംഗ്ലൂർ പൊതുവെ അങ്ങനെ തന്നെയല്ലേ, ചായ കുടിക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 100 rupees കൊടുത്ത് ചായ കുടിക്കാൻ ഒരു മൂടുണ്ടെങ്കിൽ 100 rupees കൊടുത്ത് ചായ കുടിക്കാൻ 1000 കൊടുക്കാനുള്ള വകുപ്പുണ്ട്. എന്നാലും പക്ഷേ ഒരു മടിയ, 10 rupees 15 rupees കൊടുത്ത് ചെയ്യലല്ലേ. പറയത്തോട് വിഷമമുണ്ടാ? അമീസ 100 rupees കൊടുത്ത് ചായ കുടിക്കുക. 100 rupees ഓഫ് കോഴ്സ്. എന്നാ കുടിയന്മാരെ, ഇതില് വിസ്കി ബ്രാൻഡി എന്നാ വേണ്ടേ? ഏ സ്റ്റാർബക്സ് ഉണ്ടാവും അമീസ് പറഞ്ഞു വേണ്ട, കുടിച്ചത് ഇറങ്ങിപ്പോല്ല. ഏ കുടിച്ചത് 300 rupees പൈസ കൊടുക്കുമ്പോ പാവപ്പെട്ടവനുണ്ടല്ലോടാ. ആ അതാ അതെന്നറിയാം, ബോർഡ് കണ്ടിട്ടൊരു നിലവാരം കുറവ് ഫീലിംഗ് ഉണ്ടല്ലേ. 70, 150, 120, 300 rupees 40 rupees പൈസ എടുത്ത് കുടിച്ചോടാ. അറിഞ്ഞു കുടിക്കണേ, 60 rupees 70 rupees ഓരോ സിപ്പിലും അറിഞ്ഞു കുടിച്ചേക്ക. 100 rupees ബിസ്ക്കറ്റ് പോലും 160 നമ്മുടെ നാട്ടിൽ എത്ര ഉണ്ട് ഉപ്പ് ബിസ്ക്കറ്റിന്? 25 rupees ഒരു കുറച്ച് ബാഗിലെടുത്താൽ മതിയല്ലേ.